ഹായ് ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ ഗണപതിയുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എൽ പി യു പി സ്കൂൾ ടീച്ചർ കൂട്ടുകാർക്കായി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ആണ്. പി എസ് സിയുടെ ഫൈനൽ ആൻസറൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടം വരെയാണ്? ഇതിൻ്റെ ഉത്തരം സി ആണ്, ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. രണ്ട് താഴെ കൊടുത്തവരിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കാത്തതാര്? ഉത്തരം എ ആണ്, ജെയിംസ് പീബിൾസ്. ജെയിംസ് പീബിൾസ്. മൂന്ന്, കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത്? ഉത്തരം ബി ആണ്, 2020 ജനുവരി 1. 2020 ജനുവരി 1 നാല്, ഭിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഡി ആണ്, ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ്. അഞ്ച്, നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം. ഉത്തരം സി ആണ്, 8. ആറ്, 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം. 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം. ഉത്തരം ഡി ആണ്, സച്ചിൻ തെണ്ടുൽക്കർ. സച്ചിൻ തെണ്ടുൽക്കർ. ഏഴ്, ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം. ഉത്തരം സി, അമരാവതി. അമരാവതി. എട്ട്, COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ഉത്തരം ഡി ആണ്, ഹ്യൂബേ. ഹ്യൂബേ. ഒമ്പത്, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. ഉത്തരം ബി ആണ്, സന്ന മരിൻ. സന്ന മരിൻ. പത്ത്, ആരുടെ സ്മരണയ്ക്കാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? ആരുടെ സ്മരണയ്ക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? ഉത്തരം എ ആണ്, സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്. പതിനൊന്ന്, 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം സി, ആനന്ദ്. ആനന്ദ്. 12, 2022 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേര്. 2022 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേര്. ഉത്തരം ബി ആണ്, ഗഗൻയാൻ. ഗഗൻയാൻ. 13, താഴെ കൊടുത്തവരിൽ മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളിയാരെ? ഉത്തരം ഡി, ജി കാർത്തികേയൻ. ജി കാർത്തികേയൻ. 14, ഡൽഹിയിൽ 3rd തവണ അധികാരത്തിലെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം? ഉത്തരം എ ആണ്, 62. 62. 15, 2019 May 30 അധികാരമേറ്റ നിലവിലെ കേന്ദ്രമന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാരെ? ഉത്തരം ബി ആണ്, ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. 16, 2019 നവംബർ 3 16th ഇന്ത്യ ആസിയാൻ ഉച്ചകോടി ഏത് നഗരത്തിലാണ് നടന്നത്? ഉത്തരം സി, ബാങ്കോക്ക്. ബാങ്കോക്ക്. 17, നിലവിലെ ലോക്സഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആരെ? എൻ്റെ ഉത്തരം എ, ഔദ്യോഗിക പ്രതിപക്ഷ നേതാവില്ല. 2020 ക്വസ്റ്റ്യൻ ആണിത്. 18, താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത്? ഉത്തരം സി, ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3. 19, കേരള ബാങ്ക് നിലയിൽ വന്ന വർഷം? ഉത്തരം ബി, 2019 നവംബർ 29. 2019 നവംബർ 29. 20, 2020 യു എൻ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം ഡി ആണ്, അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷം. അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷം.
21. ഇന്ത്യയുമായി കരാറിൽ പങ്കിടാത്ത രാജ്യമേത്? ഉത്തരം എ, ശ്രീലങ്ക. ശ്രീലങ്ക. 22. താഴെപ്പറയുന്ന ഉപദ്വീപിയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദിയത്? ഉത്തരം ബി ആണ് യമുന. യമുന. 23. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന്? ഉത്തരം ഡി 1950 ജനുവരി 26. 24. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴെ പറയുന്നവരേതാണ്? ഉത്തരം സി ആണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സമ്പദ് വ്യവസ്ഥ. 25. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏത്? ഉത്തരം ഡി ആണ് കവരത്തി. കവരത്തി. 26. ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെ? ഉത്തരം ഡി സർദാർ വല്ലഭായി പട്ടേൽ. സർദാർ വല്ലഭായി പട്ടേൽ. 27. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ കാണപ്പെടാത്ത ഭൂരൂപം ഏത്? ഉത്തരം സി ഡെൽറ്റ. ഡെൽറ്റ. 28. നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം ഏത്? ഉത്തരം എ ആണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം. 29. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏത്? ഉത്തരം എ മേൽമുണ്ട് കലാപം. മേൽമുണ്ട് കലാപം. 30. വിവരാവകാശ നിയമം സംബന്ധിച്ച് തെറ്റായ കാര്യം ഏത്? ഇനിത്തരം ചെയ്യാണ് ഇവയൊന്നുമല്ല. 31. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരെ? ഇത്തരം ബി ആണ് ജോർജ് വാഷിങ്ടൺ. ജോർജ് വാഷിങ്ടൺ. 32. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏത്? ഉത്തരം സി 1789. 1789. 33. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേര്? ഉത്തരം എ ആണ് ഗെസ്റ്റപ്പോ. ഗെസ്റ്റപ്പോ. 34. ഭൂമിയുടെ രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളുടെ പറയുന്ന പേര്? ഉത്തരം ബി ആണ് വിഷുവം. വിഷുവം. ഭൂമിയുടെ രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേരാണ് വിഷുവം. 35. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഏത്? ഉത്തരം സി മില്ലിബാർ. മില്ലിബാർ. 36. ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശിക വാദം ഏത്? ഉത്തരം എ ആണ് ഫൊന്ന്. ഫൊന്ന്. 37. 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏത്? ഉത്തരം ബി ഐ സി ഡി എസ്. ഐ സി ഡി എസ്. 38. ജി എസ് ടി നിലവിൽ വന്നത് എന്ന്? ഉത്തരം ബി 2017 ജൂലൈ 1. 2017 ജൂലൈ 1. 39. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം ഏത്? ഉത്തരം സി ആണ് മോഹൻ ജദാരോ. മോഹൻ ജദാരോ. 40. ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഏത്? ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി. ഉത്തരം ഡി ഭൂവൽക്കം. ഭൂവൽക്കം. 41. നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുതചാലകവും അല്ലാത്ത വസ്തു? ഉത്തരം സി മൈക്ക. മൈക്ക. 42. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഡി പ്രൊഡ്യൂസർ ഗ്യാസ്. പ്രൊഡ്യൂസർ ഗ്യാസ്. 43. മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം എത്ര? ഉത്തരം ഡി ആണ് 5.6. 5.6. 44. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏത്? ഉത്തരം ഡി ആണ് കാൽസ്യം ബൈ കാർബണേറ്റ്. കാൽസ്യം ബൈ കാർബണേറ്റ്. 45. ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത്? 46. താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല താപചാലകം? ഉത്തരം ഡി ആണ് സിൽവർ. സിൽവർ. 47. എ സി ഡി സി ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം? ഉത്തരം സി ആണ് റെക്ടിഫയർ. റെക്ടിഫയർ. 48. മെർക്കുറിയുമായി ചേർന്ന അമാൽഗം ആവാത്ത ലോഹം ഏത്? ഉത്തരം എ ആണ് ഇരുമ്പ്. ഇരുമ്പ്. 49. സൾഫ്യൂറിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? ഉത്തരം ബി
V2O5. 50 മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് അതെ. ഉത്തരം ഡി ആണ്, വെബർ. വെബർ മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് വെബറാണ്. 51 ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത എന്ത്? ഉത്തരം സി ആണ്, ലോക ക്ഷയരോഗ ദിനം. ലോക ക്ഷയരോഗ ദിനം. 52 ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷമേവ? ഉത്തരം ഏ ആണ്, 1978. 53 രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? ഉത്തരം ബി, സർപ്പഗന്തി. സർപ്പഗന്തി. 54 നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സി, പൂനെ. പൂനെയിലാണ്. 55 മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം? ഉത്തരം ബി ആണ്, 2. 56 ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രികാ ക്രോമോസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം? ഉത്തരം ഡി, അനാഫേസ്. അനാഫേസ്. 57 താഴെ കൊടുത്തവയിൽ പടവലത്തിൻ്റെ സംഗ്രഹം? ഉത്തരം എ ആണ്, കൗമുദി. കൗമുദി. 58 ഡി ടി പി അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം? ഉത്തരം ഡി ആണ്, ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ. 59 കീമോതെറാപ്പിയുടെ പിതാവ്? ഉത്തരം ബി ആണ്, പോൾ എർലി. പോൾ എർലി. 60 ജീവകം ഈയുടെ രാസനാമം? ജീവകം ഈയുടെ രാസനാമം. ഉത്തരം സി ആണ്, ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ. സ്പെഷ്യൽ ടോപ്പിക്ക് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 81 ചോദ്യങ്ങളിലാണ് തുടങ്ങുന്നത്. 81 ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ വികാസത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഏത്? താഴെ നൽകിയിരിക്കുന്ന സവിശേഷതകളിൽ വികാസത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഏത്? എൻ്റെ ഉത്തരം സി ആണ്, വ്യക്തിയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങളാണ് വികാസം. 82 പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ബി ആണ്, സാമൂഹിക ബന്ധ പരിശോധനകൾ. സാമൂഹിക ബന്ധ പരിശോധനകൾ. 83 വായനാ പരിശീലനത്തിനായി വൈഗഡോസ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച രീതി ഏതാണ്? ഉത്തരം സി ആണ്, പ്രതിക്രിയാ അധ്യാപനം. റെസിപ്രോക്കൽ ടീച്ചിങ്. 84 ജെ പി ഗിൽഫോർഡിൻ്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം എ ആണ്, പരിണിത രൂപങ്ങൾ. ട്രാൻസ്ഫോർമേഷൻസ്, പരിണിത രൂപങ്ങൾ. 85 നിർദ്ദേശരഹിത കൗൺസിലിംഗ് സമീപനത്തിൻ്റെ പ്രയോക്താവ് ആരെ? നിർദ്ദേശരഹിത കൗൺസിലിംഗ് സമീപനത്തിൻ്റെ പ്രയോക്താവ് ആരെ? ഉത്തരം ബി, കാൾ റോജേഴ്സ്. കാൾ റോജേഴ്സ്. 86 താഴെ പറയുന്നവയിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ പിൻബലമില്ലാത്ത പഠന രീതി ഏത്? ഉത്തരം സി ആണ്, ആവർത്തി ചുരുവിട്ട് പഠിക്കൽ. താഴെ പറയുന്ന സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ പിൻബലമില്ലാത്ത പഠന രീതിയാണ് ആവർത്തി ചുരുവിട്ട് പഠിക്കൽ. 87 പിയാഷയുടെ വൈജ്ഞാനിക വികാസഘട്ട സിദ്ധാന്തമനുസരിച്ച് സചേതന ചിന്ത, കേന്ദ്രീകരണം എന്നിവ ഏത് വൈജ്ഞാനിക വികാസഘട്ടത്തിൻ്റെ സവിശേഷതകളാണ്? ഉത്തരം ബി ആണ്, പ്രാഗ് മനോ വ്യാപാരഘട്ടം. പ്രാഗ് മനോ വ്യാപാരഘട്ടം. 88 ഉത്ഗ്രഥിത സമീപനത്തിൻ്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര ഏത്? ഉത്തരം ഡി ആണ്, സമഗ്രതാവാദം. സമഗ്രതാവാദം. 89 ഈഡിപ്പസ് കോംപ്ലക്സ് ഇലക്ട്ര കോംപ്ലക്സ് ഏത് മനോലൈംഗിക വികാസഘട്ടത്തിലാണ് പ്രകടിപ്പിക്കുന്നത്? ഉത്തരം ബി ആണ്, ഫാലിക് സ്റ്റേജ്. ഫാലിക് സ്റ്റേജ്.
തുടർന്നോരോ സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന ചിന്താ പ്രക്രിയയത്. ഉത്തരം എയാണ് വിപ്രചിത ചിന്തനം, ഡൈവേർജന്റ് തിങ്കിങ്. 91. സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മനഃശാസ്ത്ര പഠന രീതിയാണ്? എൻ്റെ ഉത്തരം ഡി ആണ്, കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി. 92. ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? ഉത്തരം ഡി, റോബർട്ട് ഹാവിഗസ്റ്റ്. 93. പ്രശ്ന പരിഹരണ രീതിയുടെ ഘട്ടങ്ങളുടെ ശരിയായ ക്രമീകരണം ഏതാണ്? ഉത്തരം ബി ആണ്, 1, 4, 2, 3. 1. പഠന പ്രശ്നം ഏറ്റെടുക്കൽ. 4. പരികൽപ്പന രൂപീകരിക്കൽ. 2. ദത്തങ്ങൾ ശേഖരിക്കൽ. 3. നിഗമനങ്ങൾ രൂപീകരിക്കൽ. 94. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യം ഏതായിരുന്നു? ഇത്രമേയാണ് സുരക്ഷിതത്വം. 95. ഒരു കാർഡിൻ്റെ ഒരു വശത്ത് മാമ്പഴത്തിൻ്റെ ചിത്രവും മറുവശത്ത് മാംഗോ എന്നും എഴുതിയ ഒരു പഠനോപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു. ഈ പഠനോപകരണം ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്? ഉത്തരം ഡി ആണ്, അനുബന്ധന സിദ്ധാന്തം, കണ്ടീഷനിങ് തിയറി. 96. വൈകാരിക മാനം എന്ന ആശയം അവതരിപ്പിച്ചതാരെ? ഉത്തരം ബി, ഡാനിയൽ ഗോൾമാൻ. 97. കുട്ടികൾ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത്, രണ്ടും വ്യത്യസ്തമായ വികാസഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാഷാവികാസം സംബന്ധിച്ച ഈ കാഴ്ചപ്പാട് ആരുടേതാണ്? ഉത്തരം സി ആണ്, വൈഗഡോസ്കി. 98. തൻ്റെ താല്പര്യത്തിനനുസരണമായി നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന വ്യക്തി കോൾബർഗിൻ്റെ സാൻമാർഗിക വികാസഘട്ട സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഡി ആണ്, പ്രായോഗിക ആപേക്ഷികത്വം. 99. ആദ്യ ബാല്യത്തിലെ ഡെവലപ്മെൻ്റൽ ടാസ്കിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഡി ആണ്, വിസർജന പ്രക്രിയകളെ നിയന്ത്രിക്കുക. 100. ക്രിയാ ഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെ? ഉത്തരം ബി ആണ്, സ്റ്റീഫൻ എം കോറി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. കൂട്ടുകാരെയൊക്കെ നോക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു.